ഞാൻ ഉണ്ണി പുളിത്തറ കമ്മട്ടിപ്പടം എന്ന സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കമ്മട്ടിപ്പടത്തെ കുറിച്ച് അഭിപ്രായം പറയാമെന്ന് ഒന്ന് വിചാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടു പേർക്ക് വിനായകനും മണികണ്ഠനും അവാർഡ് കിട്ടിയ ഈ സന്ദർഭം കൂടി കണക്കിലെടുത്തിട്ട് വേണം അത് സംസാരിക്കാൻ. അതിനെക്കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒന്ന്, ഈ അവാർഡിനെ ഇതിലൊരു മനഃപൂർവ്വത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ എല്ലാത്തരം പ്രവൃത്തികൾക്കും രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് ഒരു ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ അവാർഡ് വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാം. ഒന്ന്, ഈ അവാർഡ് കൊടുക്കുന്നത് CPMൻ്റെ സർക്കാരായിരിക്കുന്ന CPMന് ഒരു കൈകടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ചിത്രം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ട് നടന്നത് CPM. ദളിതരുടെ ജീവിത പരാജയം മുതലാളിത്തത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമാണെന്നാണ് ആ സിനിമയുടെ പൊതു ഒരു അവതരണം. അതിൽ തന്നെ ദളിത് കഥാപാത്രങ്ങളായ മണികണ്ഠനും വിനായകനും മൊത്തം പരിസരം ഒരു അപകർഷ്കൃതത്തിൻ്റെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അപകർഷ്കൃതം തന്നെയാണ് ദളിതരുടെ ജീവിതം എന്ന് അടയാളപ്പെടുത്തേണ്ട ഒരു താല്പര്യം ഈ അവാർഡിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ അവാർഡ് അത്തരത്തിൽ ദളിത് ജീവിതം അത് തന്നെയാണെന്ന് പൊതുസമൂഹം ഇവിടെ പറയിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു അവാർഡ് വിതരണമാണ് നടന്നിരിക്കുന്നത്. മറിച്ച് അപ്പോൾ തന്നെ രണ്ട് അംഗീകൃത പൊതുസമൂഹത്തിൽ അംഗീകൃതരല്ലാത്ത രണ്ട് നടന്മാരാണ് മണികണ്ഠനും വിനായകനും. അവർക്ക് അവാർഡ് കൊടുത്തതിൽ ചില പ്രത്യേകതകളില്ലേ, അതിലൊരു പോസിറ്റീവ് വശമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യത്തിന് രണ്ട് വശം ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അതിലൂടെ കടന്നു വരുന്നുണ്ട്. എന്തായാലും അവാർഡിൻ്റെ മുഖ്യമായ ഉദ്ദേശം ദളിതരുടെ ജീവിതം ഇത് തന്നെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ അവാർഡിൻ്റെ നിർണയത്തിൽ കാണിക്കുന്ന താല്പര്യമെന്ന് ഞാനങ്ങനെ കരുതുന്നതിൽ എനിക്ക് ചില പൊതു കാഴ്ചപ്പാടുകളുണ്ട് ഈ കാര്യത്തിൽ. അതാണ് ഞാൻ അങ്ങനെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. മറിച്ച് അതിൻ്റെ പുരോഗമന വശം എല്ലാ കരുതുന്നത് പോലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിട്ടുണ്ടോ എന്നതിലും എന്ന പോലെ തന്നെ മറ്റു പാർട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഇരുത്തി ചിന്തിപ്പിക്കുന്നത് BJPയുടെ വിജയം മറ്റു പാർട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ കരുതും രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്നത് ഇതിലും ഈ വിനായകൻ മണികണ്ഠൻ അവാർഡിലും ഒരു രണ്ട് വശം ഉണ്ട്. അതിൽ ഒരു വശം ദളിതരുടെ ജീവിതം ഇതുപോലെ പരാജയമാണെന്ന് പറയുന്നതിലുള്ള താല്പര്യവും, മറ്റൊന്ന് അതിലൂടെ അവാർഡ് കിട്ടിയവർക്ക് ചെറിയ മൂമെൻറ്റ്സുകൾ ചെറിയ ചലനങ്ങൾ ഉണ്ടാവുമെന്നുള്ള പൊതു നിഷ്കളങ്കമായ ഒരു അഭിപ്രായം ഇതിനോടൊപ്പം തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്ന് കൂടി വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ അവാർഡ് തീർച്ചയായും അതിലൊരു ചതി ഉണ്ട് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. മറിച്ച് ആ സിനിമ എന്ന് പറയുന്നത് ഈരാളുടെ ജീവിതം വളരെയധികം ചുരുക്കപ്പെടുന്ന 1936 ദാക്ഷാണിയെ പോലുള്ള ഒരാൾ നിയമനിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ചരിത്രമുണ്ട് ദളിതർക്ക്. KGBയെ പോലുള്ള സുപ്രീംകോടതി സീനിയർ ജഡ്ജസ്മാരൊക്കെയുള്ള സമുദായമാണ് ധാരാളം ഇൻ്റലക്ച്വലുകളും ബുദ്ധിജീവികളും അധ്യാപകരും ഡോക്ടേഴ്സും എൻജിനീയർമാരും വക്കീലുമാരൊക്കെയുള്ള സമുദായമാണിത് എന്നിരിക്കെ ദളിതരുടെ ഏതോ ഏറ്റവും പാർശ്വവൽക്കരുന്ന ജനഭാഗത്തിൻ്റെ വിഷയം മാത്രം എടുത്തിട്ട് അതിനെ കച്ചവടവൽക്കരിക്കുക എന്നുള്ള ഒരു പൊതു സ്വഭാവം ഈ സിനിമയുടെ ദളിതരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പൊതു സ്വഭാവമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ എൻ്റെ മുഴുവൻ പ്രവണതയും ദളിതർക്ക് ഒരു വിധത്തിലും മുന്നേറാനാവാത്ത ചത്തുകെട്ട് പോകേണ്ട ഒരു ജനവിഭാഗമായിട്ട് ആ സിനിമയുടെ ആഖ്യാന രീതി തീർച്ചും ദളിത് സമുദായ വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആ കാര്യത്തിന് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. മറിച്ച് ആ സിനിമയുടെ വമ്പിച്ച വിജയത്തെയും അതിൻ്റെ സാമ്പത്തിക നേട്ടത്തെയൊക്കെ നമ്മളൊരു കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗത്തു നിന്ന് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. സംസാരിച്ചിരിക്കുന്നു.